മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവിനുള്ള ഉപദേശങ്ങളും 37 ദിവസത്തിന് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിന് ആദ്യമായിട്ട് ഉപദേശിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടരുതെന്നാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കേരളത്തിന്റെ നിയമസഭയിൽ ചരിത്രത്തിലില്ലാത്ത വിധം മാധ്യമങ്ങൾക്ക് വിലക്ക്. സഭാ ടി വി സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം, മറ്റുള്ളത് വിലക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? കേരളത്തിലെ മാധ്യമങ്ങളോട് കടക്കുപുറത്തെന്ന് പറഞ്ഞ് ആക്രോശിച്ചത് ആരാണ്? ഇന്നും 45 മിനിറ്റ് അങ്ങ് പത്രസമ്മേളനം നടത്തി, റേഡിയോ തുറന്നു വെച്ചതുപോലെ 10 മിനിറ്റ് അങ്ങേക്ക് വേണ്ട രണ്ട് ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറഞ്ഞു. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും കൂടി 5-6 മിനിറ്റ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് 1 മണിക്കൂർ 20 മിനിറ്റോളം നീണ്ടുനിന്ന പത്രസമ്മേളനത്തിൽ അങ്ങയച്ച 3 കൈരളിക്കാരനും 2 ദേശാഭിമാനിക്കാരനും ഉൾപ്പെടെ അവരെല്ലാവരും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും 50 മിനിറ്റിലധികം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി മാത്രം നീക്കിവെച്ചു. കടക്ക് പുറത്തുനിന്ന് പത്രക്കാരോട് ആക്രോശിച്ച ഒരാൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇടപെടുന്നതിനെ വിമർശിക്കുന്നത് കാണാൻ കൌതുകമുണ്ട്. രണ്ടാമത്തെ കാര്യം, RSS പ്രായോഗികമായി ചെയ്തതാണ് പോലും കോൺഗ്രസ് പ്രതീകാത്മകമായി ചെയ്യുന്നത്. കൈരളിയും ദേശാഭിമാനിയും നൽകുന്ന നരേറ്റീവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം അങ്ങ് ഓർക്കണം, അങ്ങയുടെ ജില്ലയായ കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. 2 DYFI ക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റമെന്താണെന്നും അങ്ങേക്കറിയാം. ഗാന്ധി പ്രതിമയുടെ തലയറുത്തു മാറ്റി അവിടെ പകരം ചെങ്കല്ലിൽ വെച്ചിട്ട തല ദൂരെ എറിഞ്ഞുപോയ ആ DYFI ക്കാർ, അവരെയാണ് അങ്ങയുടെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഗാന്ധിയെ വീണ്ടും വീണ്ടും വധിക്കാൻ ശ്രമിക്കുന്ന RSSന്റെ ശൈലി, ആ ശൈലി കേരളത്തിൽ പിന്തുടരുന്നത് ചുവപ്പ് നരച്ച് കാവിയായ DYFI ഉൾപ്പെടെയുള്ള അങ്ങയുടെ പാർട്ടിയിലെ അണികളാണെന്നിരിക്കെ ദേവി ഇത് RSS വിരുദ്ധതയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോടുള്ള ഇടപെടലുകളുടെ കാര്യത്തിലും അങ്ങ് ഞങ്ങളെ ഉപദേശിക്കരുത്. അങ്ങേക്ക് കൂടുതൽ ബോധ്യപ്പെടാനായി ഗാന്ധി പ്രതിമ, DYFI ക്കാർ തകർത്ത തലയറുത്തു മാറ്റിയ ഗാന്ധി പ്രതിമ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിയമസഭയുടെ മുമ്പിൽ അങ്ങേക്ക് ഞങ്ങൾ അത് സമർപ്പിക്കും.